നമസ്കാരം. എൻ്റെ പേര് ഏവിലൻ ഷാജി. എം എൽ ബി എസ് മൈലർ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഇനി എൻ്റെ ഭക്ഷണം എൻ്റെ മണ്ണിൽ നിന്നാം. ഭക്ഷണത്തിലും പച്ചക്കറികളിലും ചേരുന്ന മായവും രാസകീടനാശിനികളും ഒക്കെയാണ് ക്യാൻസർ പോലെയുള്ള മഹാവ്യാധികളുടെ വർദ്ധവിന് കാരണം. പണ്ട് കാലത്തുള്ളവർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നതിന് പിന്നിൽ നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും കപ്പ, ചേന, ചേമ്പ് മുതലായവ കഴിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളുടെ മട്ടുപാവുകളിൽ പോലും ഈ പച്ചക്കറികളും കാർഷിക വിളവുകളും നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാം. ആരോഗ്യമുള്ള പുതു തലമുറയാണ് ഇന്ന് നമുക്ക് ആവശ്യം. അത് സൃഷ്ടിക്കാനുള്ള ഏക മാർഗം നമ്മുടെ ഭക്ഷണം നമ്മൾ തന്നെ മണ്ണിൽ കൃഷി ചെയ്തുണ്ടാക്കണം. ഭൂമിയുടെ അമ്മയാണ് ഞാൻ മകളും എന്ന പ്രകാരം പ്രകൃതിയെ അമ്മയായി കണ്ട് സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും നാം തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാർഷിക വിളവുകളും പച്ചക്കറികളും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാം. ആഹാരത്തിനും ആരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകണം. കൃഷിയെയും മണ്ണിനെയും ജലത്തെയും അറിയാത്ത ഒരു മനുഷ്യന് ഇന്നേ കാലത്ത് മനുഷ്യനായി തീരുവാൻ കഴിയുകയില്ല. നാം ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സംരക്ഷണവും പരിപാലനവും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഓരോ വർഷം കഴിയുന്തോറും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കരുത്തുള്ള വൈറസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവോടുകൂടി നാം ജീവിക്കണം. നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്യുകയും നമ്മുടെ മണ്ണിൽ നട്ടു വളർത്തുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുകയും ചെയ്യാമെന്ന ദൃഢ നിശ്ചയത്തോടെ മുന്നേറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.